മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 22 മുതൽ 33 വരെയുള്ള വചനങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിൻ്റെ വിഷയം. ഞാനിപ്പോൾ ഇരിക്കുന്നത് നാഗാലാൻഡിലെ കോഹിമ മലനിരകളുടെ ഇടയ്ക്കാണ്. ഇത് കോഹിമ രൂപതയുടെ ധ്യാന കേന്ദ്രമാണ്. ഇവിടെ ആസാമിലെ ഡിപ്പു രൂപതയുടെ അച്ഛന്മാരെ ധ്യാനിക്കാൻ സഹായിക്കുകയാണിപ്പോൾ. ചുറ്റും ശരിക്കു പറഞ്ഞാൽ മലനിരകളാണ്, പോരാ മുഴുവൻ മൂടൽമഞ്ഞാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ ചെറിയ കമ്പ്യൂട്ടറിലെ ഈ വീഡിയോ വ്യക്തമാകുമോ എന്ന് പോലും സംശയമുണ്ട്. തുടർച്ചയായിട്ട് പെയ്യുന്ന ചാറ്റൽ മഴയും തണുപ്പും, ഇതാണ് കോഹിമയിലെ മലനിരകളുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോയും സദുക്കായരും തമ്മിലുള്ളൊരു തർക്കമാണ്. തർക്കത്തിൻ്റെ വിഷയം പുനരുത്ഥാനം ഉണ്ടോ ഇല്ലയോ എന്നതാണ്. ശരിക്കു പറഞ്ഞാൽ ഈ തർക്കവും ഇതിൻ്റെ വിശദാംശങ്ങളും കഴിഞ്ഞ വർഷവും അതിൻ്റെ മുമ്പിലത്തെ വർഷവുമുള്ള വിചിന്തനത്തിൽ വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അത് രണ്ടും യൂട്യൂബിൽ ലഭ്യമാണ്. ഇത്തവണ ഒരു ചെറു ചിന്ത പങ്കുവയ്ക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. 22-ാം അധ്യായം 32-ാമത്തെ വചനത്തിൽ ഈശോ പറയുന്നുണ്ട്, അവൻ മരിച്ചവരുടെ ദൈവമല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ്. അതായത് മരിച്ചവരുടെ ദൈവമാണോ ജീവിക്കുന്നവരുടെ ദൈവമാണോ? സദുക്കായരുടെ വാദപ്രകാരം മരിച്ചവരുടെ പക്ഷത്താണ് അവർ നിൽക്കുന്നത്, എന്നാൽ ഈശോ നിൽക്കുന്നത് ജീവിക്കുന്നവരുടെ ദൈവം എന്ന പക്ഷത്തും. ഇത് തന്നെയാണ് ഈശോ നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്ന പ്രധാനപ്പെട്ട ചിന്തയും പ്രമേയവും. അതായത് ഏതിനാണ് നീ ഊന്നൽ കൊടുക്കുന്നത്, ഏത് ദൈവത്തിലാണ് യഥാർത്ഥത്തിൽ നീ വിശ്വസിക്കുന്നത്? ജീവിക്കുന്നവരുടെ ദൈവത്തിലാണോ അതോ മരിച്ചവരുടെ ദൈവത്തിലാണോ? ജീവനാണോ നീ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് അതോ മരണത്തിനാണോ നീ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്? നിന്റെ ജീവിതം വഴിയും നിന്റെ പ്രവർത്തനം വഴിയും നിന്റെ സംസാരം വഴിയും നീ വ്യക്തമാക്കുന്നത് എന്താണ്? നീ വിശ്വസിക്കുന്നത് ജീവിക്കുന്നവരുടെ ദൈവത്തിലാണ് അതോ മരിച്ചവരുടെ ദൈവത്തിലാണോ? ജീവനാണോ മരണത്തിനാണോ നീ വിശ്വസിക്കുന്നത്? അതാണ് ഈശോ ഉന്നയിക്കുന്ന ചോദ്യം. 10-45 വർഷമായിട്ട് ഇവിടെ മിഷൻ ജോലി ചെയ്യുന്ന ഒരച്ഛൻ പറഞ്ഞൊരു സംഭവം പറയാം. അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതാണ്. ഇവിടെ ഗ്രാമങ്ങളാണ് ഈ പറയുന്ന ട്രൈബൽ ജനങ്ങൾ താമസിക്കുന്നത്. ഗ്രാമങ്ങൾ സന്ദർശിക്കുകയും അവരുടെ വിദ്യാഭ്യാസവും അവരുടെ രോഗചികിത്സയും അവരുടെ ആരോഗ്യവുമൊക്കെയാണ് പ്രധാനപ്പെട്ട മിഷൻ പ്രവർത്തനം എന്ന് പറയുന്നത്. ഒരിക്കലേ ഈ സക്കറിയച്ചൻ ഒരു ഗ്രാമത്തിൽ സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കുടുംബത്തിലെ ഒരു ചെറുപ്പക്കാരി 2 കുഞ്ഞുമക്കളുടെ അമ്മ കിടപ്പാണ്. ചെന്ന് കണ്ടു, പ്രാർത്ഥിച്ചു. നോക്കിയപ്പോൾ വയറ് വീർത്തിരിക്കുന്നു, അച്ഛൻ ധരിച്ചു, ഗർഭിണിയായിരിക്കും, പൂർണ്ണ ഗർഭിണിയായിരിക്കും. പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോന്നു. അടുത്ത വർഷം വീണ്ടും ഈ ഗ്രാമത്തിൽ സന്ദർശിക്കാൻ ചെന്നപ്പോൾ ഈ സ്ത്രീ അതിനേക്കാളും വീർത്ത വയറുമായിട്ട് കിടക്കുകയാണ്. അപ്പം മനസ്സിലായി ഇത് ഗർഭമല്ല. കെട്ടിയവരോട് ചോദിച്ചവൻ പറഞ്ഞു 3-4 വർഷങ്ങളായിട്ട് വയറിങ്ങനെ വീർത്ത് വീർത്ത് വരികയാണ്. അവരുടെ രീതി അനുസരിച്ചുള്ള ചികിത്സകളും മന്ത്ര പൂജകളും ഒക്കെ ചെയ്തു, ഒരു കുറവുമില്ല. അച്ഛന് കാര്യം മനസ്സിലായി, ഇത് ട്യൂമറായിരിക്കണം മിക്കവാറും. അച്ഛൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അതിനടുത്തുള്ള പട്ടണം ഡിപ്പുവിലെ ഗവൺമെൻറ് ആശുപത്രിയിലെ സർജനെ കണ്ട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇവിടെ എത്തിച്ചാൽ എങ്ങനെയെങ്കിലും നമുക്ക് നോക്കാം. അങ്ങനെ വീണ്ടും ഈ ഗ്രാമത്തിലേക്ക് പോവുക. കെട്ടിയവനോട് അച്ഛൻ ചോദിച്ചൊരു കാര്യമേ ഉള്ളൂ, അതായത് 8 മണിക്കൂർ നടന്നാൽ മാത്രമേ ജീപ്പ് റോഡ് എത്തുന്നിടത്ത് എത്താൻ പറ്റുള്ളൂ. 8 മണിക്കൂർ ഈ സ്ത്രീയെ ചുമന്നുകൊണ്ട് വരണം, പറ്റുമോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു ചെയ്യാവുന്ന് പറഞ്ഞു. അങ്ങനെ 8 മണിക്കൂർ ഈ സ്ത്രീയെയും ചുമന്നുകൊണ്ട് ഇവർ വരികയാണ്. ജീപ്പേൽ കയറ്റിയിട്ട് പിന്നെയും 6-7 മണിക്കൂർ യാത്ര ചെയ്താണ് ഡിപ്പുവിലെ സർക്കാർ ആശുപത്രിയിൽ എത്തിക്കുന്നത്. എത്തിച്ചു കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പം സർജൻ ഡോക്ടർ പറഞ്ഞു, 30% പ്രതീക്ഷയേ ഉള്ളൂ ഓപ്പറേഷൻ ചെയ്താലും. അച്ഛൻ പറഞ്ഞു, 30% ഇല്ലേ, ധൈര്യമായിട്ട് ചെയ്യാൻ പറഞ്ഞു. ഹിന്ദുവായ ഡോക്ടർ പറഞ്ഞു, അച്ഛൻ പ്രാർത്ഥിച്ചു, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു, ചെയ്തു. 12 കിലോയുള്ള ഒരു ട്യൂമറാണ് പുറത്തെടുത്തത്. അതിന്നും ആ ആശുപത്രിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് അച്ഛൻ പറയുന്നത്. അതോടുകൂടി ആ സ്ത്രീ ജീവനിലേക്ക് തിരിച്ചു വരികയാണ്. ആ സ്ത്രീ മാത്രമല്ല, ആ സ്ത്രീയുടെ കുടുംബവും ആ ഗ്രാമവും ആ ഗ്രാമക്കാരും മുഴുവൻ ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെടുകയാണ്. ഈശോ ചോദിക്കുന്ന ചോദ്യമാ പ്രധാനം, ജീവിക്കുന്നവരുടെ ദൈവമാണോ നിൻ്റേത് അതോ മരിച്ചവരുടെ ദൈവമാണോ? ജീവനാണോ നീ പ്രാധാന്യം കൊടുക്കുന്നത് അതോ മരണത്തിനാണോ? ജീവനും ജീവനെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണോ നീ പ്രാധാന്യം കൊടുക്കുന്നത്? നിന്റെ വാക്കും പ്രവൃത്തിയും നിന്റെ ജീവിതവും ജീവനെ വളർത്തുന്നതാണോ?
നിന്റെ ചുറ്റിലുമുള്ള ജീവനെ പ്രോത്സാഹിപ്പിക്കുന്നതാണോ? നിന്റെ ചുറ്റിലുമുള്ള ജീവന് വളമിടുന്നതാണോ നിന്റെ വാക്കും പ്രവൃത്തിയും? അങ്ങനെയാകുമ്പോഴാണ് നീ ജീവിക്കുന്നവരുടെ ദൈവത്തിൽ വിശ്വസിക്കുന്നവനായി മാറുന്നത്. ഇത് വളരെ കൃത്യമായ പരിശോധനയ്ക്ക് നമ്മൾ വിഷയമാക്കേണ്ടതാണ്. അതായത്, എൻ്റെ വാക്കും പ്രവൃത്തിയും കൊണ്ട് മറ്റുള്ളവരിലെ ജീവൻ വളരുകയാണോ ചെയ്യുന്നത്, തളരുകയാണോ ചെയ്യുന്നത്? മറ്റുള്ളവരുടെ നന്മകൾ പ്രോത്സാഹിപ്പിക്കപ്പെടുകയാണോ ചെയ്യുന്നത്, അതോ അതിനെയൊക്കെ കെടുത്തിക്കളയുകയാണോ എൻ്റെ സാമീപ്യവും എൻ്റെ സംസാരവും എൻ്റെ പ്രവൃത്തിയും വഴി നടക്കുന്നത്? ജീവനെയും നന്മയെയും പ്രോത്സാഹിപ്പിക്കുന്ന സാന്നിധ്യമായിട്ട് നീ മാറുന്നിടത്താണ് നീ ജീവിക്കുന്നവരുടെ ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ ആയിത്തീരുന്നത്. ഈ സംഭവത്തിന് തൊട്ടടുത്ത് നിയമച്ചരി ഈശോയുടെ അടുത്ത് ചർച്ചയ്ക്ക് വരുന്നു. അതിൻ്റെ 40-ാമത്തെ വചനം ശ്രദ്ധിക്കണം. ഈ രണ്ട് പ്രമാണങ്ങളിൽ തോറായും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. ഏതിൽ? സ്നേഹപ്രമാണത്തിൽ. തോറായും പ്രവാചകന്മാരും എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥം, ദൈവവചനം. ദൈവവചനം അടങ്ങിയിരിക്കുന്നത് സ്നേഹത്തിലാണ്. ദൈവവചനമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഹിതം, ദൈവ തിരുമനസ്സിൻ്റെ ചുരുക്കമെന്ന് പറയുന്നത് സ്നേഹമാണ്. ഇവിടെ നമ്മൾ കൂട്ടി വായിക്കണം. അതായത്, ദൈവം ജീവിക്കുന്നവരുടെ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ ഹിതം എന്ന് പറയുന്ന ദൈവവചനം, തോറ എന്താണ്? സ്നേഹമാണ്. അതായത്, ജീവിക്കുന്നവരുടെ ദൈവത്തിൻ്റെ ഹിതം എന്ന് പറയുന്നത് സ്നേഹിക്കുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈ ജീവിക്കുന്നവരുടെ ദൈവത്തിൽ വിശ്വസിക്കുന്നവനാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സ്നേഹിക്കുക. പോരാ, സ്നേഹം വാക്കിലും പ്രവൃത്തിയിലുമൂടെ പുറത്തേക്കൊഴുക. അങ്ങനെ ഒഴുകുന്നതിലൂടെ ജീവൻ വളർന്നു വരും നിൻ്റെ ചുറ്റിലും നിന്നെ കണ്ടുമുട്ടുന്നവരിലും. പോരാ, അങ്ങനെ ജീവൻ വളർന്നു വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നിൻ്റെ ഉള്ളിലെ ഈ ജീവൻ തന്നെ വളർന്ന് വളർന്ന് അതിൻ്റെ നിറവിലേക്ക് എത്തിച്ചേരും. മരണത്തിന് പോലും തടുക്കാനാവാത്ത വിധം അതിൻ്റെ നിറവിലേക്ക്. അതല്ലേ പുനരുത്ഥാനം, അതല്ലേ നിത്യമായ ജീവൻ എന്ന് പറയുന്നത്. ഈശോ ഇന്ന് സുവിശേഷത്തിലൂടെ എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുന്നത് നമ്മുടെ വിശ്വാസത്തെ, അടിസ്ഥാനത്തെ ഒന്ന് പരിശോധിക്കാനാണ്. ജീവിക്കുന്നവരുടെ ദൈവത്തിലാണോ വിശ്വസിക്കുന്നത് എന്നറിയണമെങ്കിൽ എൻ്റെ സാന്നിധ്യം വഴിയും എൻ്റെ വാക്കും പ്രവൃത്തിയും വഴിയും ഞാൻ ചുറ്റുമുള്ള ജീവനെ പ്രോത്സാഹിപ്പിക്കുന്നു, വളർത്തുന്നു. ചുറ്റുമുള്ള നന്മകളെ വളർത്തുന്ന വ്യക്തിയായി മാറുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ ജീവിക്കുന്ന ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. അതല്ലാതെ എൻ്റെ വാക്കും പ്രവൃത്തിയും സാന്നിധ്യവും വഴി മറ്റുള്ളവരെ തളർത്തുകയും മറ്റുള്ളവരിലെ ജീവനെ കെടുത്തിക്കളയുകയും അവരിലെ നന്മകളെ അടച്ചു കളയുകയും ചെയ്യുന്നുവെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് മരിച്ചവരുടെ ദൈവത്തിൽ ആണ് എന്ന് പറയേണ്ടി വരും. ഈശോയോട് പ്രാർത്ഥിക്കാം. നാഥ, നീ തരുന്ന ഈ തിരിച്ചറിവിലേക്ക് ഉണരാൻ നീ എന്നെ അനുഗ്രഹിക്കണമേ. ഈശോയെ, നീ ജീവിക്കുന്നവരുടെ ദൈവത്തെ എൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചവനാ. ജീവിക്കുന്നവരുടെ ദൈവം, ജീവൻ്റെ നിറവായ ദൈവം. നാഥ, നിന്നിലും നിറഞ്ഞു നിന്നത് ആ ദൈവ സാന്നിധ്യമായിരുന്നു. ഈശോയെ, അനുദിനം ജീവനെ വളർത്തുന്നവനാകാൻ, ജീവനെ പ്രോത്സാഹിപ്പിക്കുന്നവനാകാൻ, ജീവനെയും നന്മയെയും വളമിട്ട് കൊടുക്കുന്നവനാകാനുള്ള ശ്രദ്ധയും കൃപയും എനിക്ക് നീ തരണമേ. എൻ്റെ വാക്കും പ്രവൃത്തിയും സാന്നിധ്യവും മറ്റുള്ളവരിലെ നന്മയെയും മറ്റുള്ളവരിലെ ജീവനെയും പ്രോത്സാഹിപ്പിക്കുന്നതാക്കി നീ തീർക്കണമേ. ആമേൻ.